കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടം വരെയാണ് വന്നത്. ഓക്കെ, വി ആർ ഓം പള്ളിയിൽ നിന്നും ഇവിടം വരെയാണ് നമ്മൾ വന്നത്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇനി താഴത്തേക്ക് പോവാം. താഴത്തേക്ക് പോയിട്ട് നമ്മുടെ കപ്പലൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങാം. ഓക്കെ, ഇത് വൺ വേ ആണ്, അവിടെ നിന്നാണ് നമുക്ക് താഴത്തേക്ക് വേണ്ടത്. ചാവ് എല്ലാ കൂട്ടുകാർക്കും ഇറ്റാലിയൻ മല്ലുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് വി ആർ റോം പള്ളി വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രാവലിംഗ് കണ്ടത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് സ്റ്റോപ്പ് ഇത് ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. അടുത്ത വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കപ്പൽ, അതായത് നമ്മുടെ കാപ്പരി മറ്റ് ദ്വീപുകളിലേക്ക് പോകുന്ന കപ്പലിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്, നമ്മുടെ നേരെ വീഡിയോയിലേക്ക് പോലെ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ വീഡിയോയ്ക്ക് പോകണേക്ക് മുമ്പ് നമുക്ക് ആദ്യം ഇമ്പോർട്ടൻ്റ് നമ്മുടെ മാസ്ക്. മാസ്ക് നമുക്ക് ധരിച്ചേക്കാം. ഓക്കെ, മാസ്ക് മെയിനാണ് ഇനിയിപ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കണം മാസ്ക്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗോപ്രോയെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് നേരെ യാത്രയ്ക്ക് പോകാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഇല്ലല്ലോ. നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ക്രോസ് ചെയ്യാം. ഒരുപാട് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പോലീസുകാരെ നീട്ടി വിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ക്രോസ് ചെയ്യാം. ഓക്കെ, ഒരു ചെറിയ ഗ്യാപ്പ്. ഓക്കെ, ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി. നമുക്കിവിടെ ഇവിടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല കൊറോണ ആയതുകൊണ്ട് എല്ലാം അടച്ചിട്ടുണ്ടല്ലേ, കാണിച്ചു തരാം. നല്ല രസമായിരുന്നു ഇവിടെയൊക്കെ. ഇതായി കാണുന്നുണ്ടോ, ചിൽഡ്രൻസ് പാർക്കാണ്. എല്ലാം പെയ്ഡാണ്, നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. പാർക്കാണ്, ഉണ്ട്. നമ്മളിവിടെ വന്നിരിക്കാറുണ്ട്. നല്ല രസമാണ് ഇവിടെ. നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നല്ല രസമാണ് ഇവിടെ. അതെ, പുല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. നല്ല മുഴുവൻ പച്ചപ്പാണ്. ആഹാ, അവിടെ കപ്പലൊക്കെ കിടപ്പുണ്ടല്ലോ. ഹായ്, 1, 2, 3, 4 ആ ഇഷ്ടംപോലെ കപ്പലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേ കൂടെ വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ചൂണ്ടിടുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു മീനുകളില്ലേ, അതുപോലത്തെ ഒരുപാട് മീനുകൾ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ചേട്ടൻ ഇന്ന് ചൂണ്ടിടുന്നതാണ്. എന്നാളുണ്ടോ അവിടെ? ഇല്ല, ആരുമില്ല. ഓക്കെ, ഇന്നെന്തായാലും ഇഷ്ടംപോലെ കപ്പലുണ്ട്. എല്ലാം വലിയ വലിയ ആഡംബര കപ്പലുകളാണ് കിടക്കുന്നത്. നമുക്ക് നോക്കാം കപ്പലിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റുമോ. വരാൻ വേണ്ടി നാപ്പോളിൽ നിന്ന് നമുക്ക് ബസ്സിന് വരാം. 151 ബസ്സിന് വരാം. അല്ലെങ്കിൽ മെട്രോയ്ക്ക് വരികയാണെങ്കിൽ മൊസയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയ സ്ഥലത്താണ് ഇവിടെ. ടാക്സി എടുക്കുകയാണെങ്കിൽ 5 യൂറോ ഒക്കെ ആവും. 5 മുതൽ 10 യൂറോ വരെ ആവും. ടാക്സി വിളിച്ച് പൈസ വേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ മെട്രോ അല്ലെങ്കിൽ ബസ്, 1-10 വില്ലേറ്റ് എടുത്താൽ മതി. അത് നമുക്ക് ഈ സ്പോട്ടിൽ വന്നിറങ്ങാം. ബസ്സിന് വരികയാണെങ്കിൽ ഇതാ കാണുന്ന സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ അകത്തേക്ക് പോവാം. 4 മണിക്ക് ഇവിടുന്ന് ഷിപ്പുണ്ട്. അപ്പം 4 മണിക്ക് ഷിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ 6 മണിക്കുണ്ട്, പിന്നെ 8 മണിക്കുണ്ട്. ഓക്കെ, ഇങ്ങനെ അതേ ഉണ്ട്, കാപ്പറിയുടെ ടൈമുണ്ട്. ഇതാണ് ടൈം. ഏകദേശം 25 യൂറോ ഒന്നാണ് ഇവിടുന്ന് കാപ്പറിക്കുള്ള ടിക്കറ്റ്. ഞാൻ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ, ഇവിടുന്നേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഉണ്ട്, എല്ലാം അടവാണ്. ടിക്കറ്റ് കൗണ്ടർ എല്ലാം അടവാണ്. അങ്ങേറ്റത്തൊരു കൗണ്ടറുണ്ട്. നമുക്കെന്തായാലും ഇവിടെ ചോദിച്ചു നോക്കാം എത്രയാണ് കാപ്പരിക്ക് പോകാമെന്ന് ചോദിച്ചു. സാൽവേ കൊന്ന കൊസ പേര് എന്താ പറയുക, കാപ്പരി ആ ഓക്കെ. പ്രാന്താര അവാന്തിതി എത്ര, അവാന്തിതി എത്ര, കുറന്തത്ര 50. ഗ്രാസിയെ. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം, പ്രോച്ചതിക്ക് എത്രയാണ്? സിനിയർ അച്ഛാ കൊന്ത കോസ പ്രാന്താര പ്രവചിത പ്രാന്താര അവാന്തിതി എത്ര, അസോളന്ത സേദിശി ഗ്രാസിയെ. പ്രവചിത ഇതിൻ്റെ അപ്പുറം സൈഡ് പ്രവചിത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പ്രവചിത നല്ല സൂപ്പർ സ്ഥലമാണ്. കണ്ടോ, ഇതാണ് പ്രവചിത എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഇവിടെയാണ് പ്രവചിത. അവിടെ നല്ല സൂപ്പർ സ്ഥലമാണ്. എന്താ പറയുക, കുറച്ച് കാപ്പരി അപേക്ഷിച്ച് അല്പം റേറ്റ് കുറവാണ് സാധനങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും. പക്ഷേ കാപ്പരി പോകുന്നിടത്ത് നമ്മൾ എന്ത് സാധനം വെള്ളമായാലും എല്ലാ സാധനം കരുതിയിട്ടേ പോകാമുള്ളൂ. ഓക്കെ ഓക്കെ,
വ്യാഴം വെള്ളി വെള്ളി ശനി ഞായർ. ഓക്കെ, വെള്ളി ശനി ഞായറിലെ ടൈമിങ്ങാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, ഒരു ദിവസം നമുക്ക് പോകാം എന്തായാലും. 16 രൂപയല്ലേ ഉള്ളൂ, 16 യൂറോ ഉള്ളൂ. ഇതുണ്ട് കാണുന്ന സ്ഥലം വളരെ മനോഹരമായ സ്ഥലമാണ്. ചെറിയൊരു ദ്വീപാണ് കാപ്രിയും, അതുപോലെ തന്നെ ചെറിയൊരു ദ്വീപാണ്. പിന്നെ അതുകൂടെ ഇഷ്ക എന്ന് പറഞ്ഞ് വേറൊരു ദ്വീപുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ ദ്വീപിൽ എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പോകാം, കൊറോണയ്ക്ക് ഒന്ന് ഒതുങ്ങിയിട്ട് പോകാം നമുക്ക്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് 16 രൂപ ശേദിച്ചത് 16 രൂപയാണ്, സോറി 16 യൂറോ ആണ് പോകുന്നതിന് വൺ സൈഡ് മാത്രം. അപ്പം നമുക്ക് റോഷ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഏരിയ ആണ്. റോഡിൽ നമ്മൾ ഇറങ്ങി ഇനി വേറെ വല്ല കപ്പലും കിടപ്പുണ്ടെന്ന് നോക്കണ്ടേ, ഇച്ചിരി അടുത്ത് കാണാൻ പറ്റിയായിരുന്നു, ഇച്ചിരി നല്ലതായിരുന്നു. പട്ടാളക്കാരുടെ ഒരു രക്ഷയില്ല, ഭയങ്കര ചെക്കിങ്ങാണ്. കൊറോണയൊക്കെ ആയ പിന്നെ ഭയങ്കര ചെക്കിങ് കൂടുതലാണ്. ഇത് കട്ടക്കണ്ട് വേറൊരു മോതിൽ, ഇത് കപ്പലാണോ ബിൽഡിംഗ് ആണോ ഒരു സംശയം. കപ്പൽ തന്നെ എൻ്റെ അമ്മ, ഇത് ശരിക്കും ബിൽഡിംഗ് പോലെയല്ലത്. അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. ആഹാ, ഇത് കേട്ടു വേറെ എൻ്റെ അമ്മ പൊളി. എൻ്റെ അമ്മ അതിനേക്കാളും മാമട്ടൻ കപ്പൽ പറഞ്ഞു ഇവിടെ കിടക്കണം. പക്ഷെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാനുള്ള പ്രൊവിഷൻ ഇല്ല. ഇതൊക്കെ വേറെ അങ്ങനെ ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. മതിയായ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. എൻ്റെ അമ്മ എന്താ കപ്പലല്ലേ, എൻ്റെ അകത്തൊക്കെ നമുക്ക് ഒരു ദിവസം കയറാം. ഇതേ കിടക്കണം വേറൊരു കപ്പല്, പലേർമോ. പലേർമോ എന്ന് വെച്ചാൽ സ്ഥലമാണ് കേട്ടോ. എൻ്റെ അമ്മ എൻ്റെ എക്സോസ്റ്റ് നോക്കി. എൻ്റെ അമ്മ എന്താ ഇത് എക്സോസ്റ്റാ നോക്കി പൊളിച്ചു. പക്ഷെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവിടെ എല്ലാം അടച്ചു വെച്ചു, നമ്മൾ അങ്ങ് ചുറ്റി കയറി പോകണം. കയറിപ്പോകാൻ വേണ്ടി വേറെ വഴിയൊന്നുമില്ല, എല്ലാം ഇവിടെ അടച്ചു വെച്ചേക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സോസ്റ്റ് ഉണ്ടോ എന്താ അല്ലേ? ഇപ്പം എത്ര എൻജിനായിരിക്കും അതിനകത്തേക്ക്. റീജൻറ്റ് കപ്പലിൻ്റെ പേരാണ് റീജൻറ്റ്. ഇതിൻ്റെ പേര് സുപ്പേർബ, സുപ്പേർബ പലയായിരുന്നു. പക്ഷേ ഇത് ശരിക്കും തുരുമ്പാക്കി പിടിച്ചു കേട്ടോ, ചെറു പഴയതാണ്. ഇറ്റാലിയൻ ഫ്ലാഗ് മുകളിൽ വരുന്ന പറക്കുന്നുണ്ട്. എന്തായാലും പൊളിച്ചു. ഇതാണ് ഇവിടെ നിന്ന് നമ്മുടെ ദൂരേക്ക് പോകുന്ന കപ്പലുകൾ കിടക്കുന്ന സ്ഥലം. ദൂരേക്ക് മാത്രമല്ല, നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ എന്താ പറയുക, ഷിപ്പ് ഇവിടെ നിന്നാണ് ദ്വീപുകളിലേക്ക് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.